ഇന്ന് വീണ്ടും ഒരു ഫുഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപാടായി ഫുഡ് വീഡിയോ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഉള്ളതൊരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പം നമ്മൾ രണ്ട് ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓർഡർ ചെയ്തത് ഒന്നൊരു ഡൊങ്കാസ് ആണ്. ഡൊങ്കാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഫോർ കട്ട്ലെറ്റ് ആണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിംബാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ ഗിംബാപ്പാണ്. അപ്പം ഓർഡറൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കൗണ്ടറിൽ വിളിക്കുമ്പോൾ പോയിട്ട് മേടിക്കണം. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ സൈഡ് ഡിഷസ് ഉണ്ട്. ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട് കേട്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെയും വന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ആദ്യം സൈഡ് ഡിഷസൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ പോയി സെൽഫ് സർവീസ് ആണെന്ന് കേട്ടോ. ഒരു സൂപ്പ് ഉണ്ട് കേട്ടോ, അതിൻ്റെ അടിപൊളി സാധനം. സൂപ്പ് എടുക്കട്ടെ, ഫേമസ് സംഭവമാണ്. എനിക്ക് ഇതാണ് ഫേമസ് കിംചി, കൊറിയൻ കിംചി. പുതിയ ബോക്സാ, അടിപൊളി, നല്ല സൂപ്പാട്ടത്. കാണുമ്പോ പച്ചവെള്ളം വരെ തോന്നിയാലും പക്ഷെ നല്ല ഫ്ലേവേർഡ് ആണ്. പുറത്ത് നല്ല മഴ, നല്ല ചൂട് സൂപ്പ്. നമ്മുടെ ഓർഡർ വന്നു, അപ്പൊ നമ്മുടെ ഡിഷുകൾ വന്നു. അപ്പൊ അതിൽ വെള്ളം കൊണ്ടിട്ട് പാടില്ല, നല്ല ടേസ്റ്റുള്ള ഡിഷാണ് പോർക്ക് കട്ട്ലറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർക്ക് കട്ട്ലറ്റ്. അപ്പൊ പോർക്ക് കട്ട്ലറ്റിന്റെ മേലെ തന്നെ ഒരു സോസ് അവർ ഒഴിച്ചിട്ടുള്ളതാണ്. ആ സോസ് നമുക്ക് ചൂസ് ചെയ്യാം, പല തരത്തിലുള്ള സോസ് ഉണ്ട്. സ്പൈസി ഉണ്ട്, അതുപോലെ നോർമൽ സോസ് ഉണ്ട്. അപ്പൊ നമ്മൾ സാധാ സോസ് ആണ് ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈസ് ഉണ്ട്, കോൺ സാലഡ് ഉണ്ട്, അതുപോലെ നമ്മുടെ മുളപ്പിച്ച പയറുണ്ട്. അപ്പൊ ഇതാണ് ഒരു 8000 കൊറിയൻ വോണാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗിംബാപ്പ് ആണ്. ഗിംബാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പുറത്ത് സീവീഡ്, അതായത് പായലിൻ്റെ ആ ഒരു കോട്ടി, പിന്നെ റൈസ്, പിന്നെ കുറച്ച് ഫില്ലിങ്സ്. ഈ ഫില്ലിങ്സ് നമ്മളിപ്പം ബീഫും കുറച്ച് വെജിറ്റബിൾസും എഗ്ഗും സെസ്മയൊക്കെ ഉള്ളതാണ്. ബീഫാട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഡിഷ്. നമുക്ക് ഓരോന്നായി കഴിച്ച് നോക്കാം, കഴിച്ചു വെക്കാം. ഞാൻ ഇത് വുഡിൻ്റെ ആട്ടോ ഈ ചോപ്സ്റ്റിക്ക്, അല്ലാതെ നമുക്ക് സ്റ്റീലിൻ്റെയും കിട്ടും. പക്ഷെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഫുഡാവുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഗ്രിപ്പ് കിട്ടുന്നതാണ് കുറച്ചുകൂടി. അപ്പൊ ആദ്യം ഗിംബാപ്പ് കഴിക്കാം, കണ്ട എളുപ്പം പിടിക്കാം. അപ്പൊ ഇത് ബീഫിന്റെ ആണ് നമുക്ക്, ഞാൻ ആദ്യമായിട്ട് ബീഫിന്റെ കഴിക്കാം. ഇത് അതിന്റെ അവസാനം കൊടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫില്ല് ചെയ്തിട്ടേ ഇവരിങ്ങനെ കട്ട് ചെയ്യാൻ അവസാനം ചെയ്യാം. അപ്പൊ ഇതിന്റെ തുടക്കത്തിലുള്ള അവസാനത്തെ പോർഷൻ ആട്ടത്. നല്ല ടേസ്റ്റ്, ഇവിടെ ഫ്രഷ് ആയിട്ടുണ്ടാക്കുന്നത്. ബീഫിന് നല്ല ഇഷ്ടമായി, നല്ല വിഷപ്പുണ്ടായിരുന്നു. അപ്പം ഗിംബാപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി അടുത്തായിട്ടാണ്. ഡൊങ്കാസ് പല രീതിയിലാട്ടോ തരിക, ഓരോ കടകളനുസരിച്ചാ. ചില രണ്ട് പീസായിട്ട് തരും, ചില വലിയൊരു പീസായിട്ട് തരും. പിന്നെ അത് ഓരോ കടകളിലും സോസും വ്യത്യാസമാണ്. ചിലത് അവർ കട്ട് ചെയ്തിട്ട് തന്നെ തരും, പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമേ കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാണ് നല്ലത്, നല്ലതാണ്. ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാട്ടോ, അതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട്. ഞാൻ കഴിച്ചു നോക്കാം. സോസ് എങ്ങനെയുണ്ട്?
ഇതാണ് ഇതിന്റെ ടെക്സ്ചർ. ഉള്ളില് മീറ്റാണ്, പുറത്ത് വരെ അത് ഫ്രൈ ചെയ്തതിൻ്റെ, പിന്നെ മേലെ സോസ്. ഇത് മുളപ്പിച്ച പയറാട്ടോ, ചെറിയൊരു എരിവൊക്കെ ഉണ്ട്, സൈഡ് ഡിഷ് ആണത്. അപ്പൊ ഇതില് ചെറുതായിട്ട് കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചത് ഭയങ്കര ഹെൽത്തി ആയിട്ട്, ഇവരെ എന്ത് ഫുഡ് കഴിച്ചാലും ഇങ്ങനത്തെ സൈഡ് കഴിക്കും. ചെറിയരുവില്ലേ? ചെറിയവരുണ്ട്, ഞാൻ കഴിച്ചു നോക്കിയത്. ഗ്രീൻ പീസോ? ആഹാ, അതേപോലെ കോൺ ഉണ്ട്, പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് റാഡിഷ്. കൊറിയയിലെ ചോറ്, ഈ കൊറിയയിലെ ചോറ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ചോറാണ്. അതുകൊണ്ടാണ് ഇവർക്ക് എന്നാ മാത്രം ചോപ് സ്റ്റിക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ചോറ് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, വിട്ടിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് എല്ലാം കണ്ടു ഒരു കട്ടകട്ടയായിട്ടൊക്കെ ഇരിക്കണം, അത് കുറച്ചിങ്ങനെ ഒട്ടിയിരിക്കുക. അതുകൊണ്ട് ഇതുകൊണ്ട് എടുക്കാൻ എളുപ്പാ. രണ്ടാമത്തെ കട്ട്ലറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ രണ്ടാമത്തെ നല്ല വിശപ്പാണ്, അതുകൊണ്ട് നമ്മൾ വേഗം വേഗം കട്ട് ചെയ്തു. ഒന്നാമത്തെ കഴിഞ്ഞു, പിന്നെ ഇതുകൂടി കഴിച്ച് തീർക്കണം. ഇതൊക്കെയാണ് അപ്പൊ നമ്മളെ ഫുഡെല്ലാം തീർന്നു. നമ്മള് ഗിംബാപ്പും അതുപോലെ തന്നെ നമ്മളെ പോർക്ക് കട്ട്ലറ്റ് ഒക്കെ കഴിച്ചു, സൂപ്പ് കുടിച്ചു, പിന്നെ ജിൻ്റെ കുറച്ച് സൂപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്, രണ്ടാമത് മേടിച്ചതാ കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു, അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ഫുഡിന്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു, ബൈ.